നമസ്കാരം. ഒ സി പി എസ് സിയുടെ സി ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറഞ്ഞ് 7-ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, സോഷ്യൽ സയൻസിലെ. ഓക്കെ, അതിൻ്റെ ബാക്കി ഭാഗമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നമുക്ക് നോക്കാം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു ഏത്? നിസ്സഹകരണ സമരം. എല്ലാവർക്കും അറിയാലോ, ഗാന്ധിജിയുടെ നേതൃത്വം, ഗാന്ധിജി നേതൃത്വപരമായിട്ട് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് ഗാന്ധിജി എന്തിലേക്ക് വരികയാണ്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. 1920-ൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. ഓക്കെ, അംഗീകാരം നൽകിയത് 1920-ലെ കൽക്കത്ത സെക്ഷനാണ്. ഓക്കെ, സ്പെഷ്യൽ സെക്ഷനായിരുന്നു, അതിൽ വെച്ചായിരുന്നു നിസ്സഹകരണ സമരത്തിന് എന്താണ് അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ്. 1920-ലായിരുന്നു കൊൽക്കത്തയിൽ വെച്ച് ഇതിന് ഐ എൻ സിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചിട്ട് അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ നിസ്സഹകരണ സമരത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞൊരു കത്ത്, ഒരു വാക്കാണ്, അതായത് നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതി: ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ അല്ലെങ്കിൽ മുതലേ ജനങ്ങൾക്ക് പ്രജകൾക്ക് അവകാശമുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും, എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട്. അപ്പോൾ നിസ്സഹകരണ സമരം അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്താ പറഞ്ഞത്? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നാണ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ചോദിക്കും ഗാന്ധിജി. അതുപോലെ തന്നെ ഗാന്ധിജി ഈ ഒരു വാക്ക് പറഞ്ഞത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ടാണ്. ഓക്കെ, നിസ്സഹകരണ സമരം രണ്ട് തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളുമായിരുന്നു അവ. അപ്പോൾ നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഗാന്ധിജിയും ഐ എൻ സിയുമായി ചേർന്ന് നടത്തിയ ഒരു സമരമുറയായിരുന്നു. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു ടൈമാണ് ഇത് നിസ്സഹകരണ സമരം. അപ്പോൾ ഈ നിസ്സഹകരണ സമരം രണ്ട് തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ഒന്ന് ബഹിഷ്കരണം, മറ്റത് ക്രിയാത്മകം. എന്താ നോക്കാം, ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കതിനെ അറിയാം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവി ഉദ്യോഗങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ഓക്കെ, അതായത് വിദേശ വസ്ത്രങ്ങളെല്ലാം നമ്മൾ ബഹിഷ്കരിക്കുന്നു, നികുതി നിഷേധിക്കുന്നു, അല്ല ഇതുപോലെ സർപദവി, ഓരോ പദവി ലഭിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉദ്യോഗങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഓരോ പദവികൾ വഹിക്കുന്നവരല്ല, ഉദ്യോഗങ്ങൾ വഹിക്കുന്നവരായിരിക്കും, അങ്ങനെയുള്ളവരൊക്കെ അത് ഉപേക്ഷിച്ച് വരുന്നു, കോടതി ബഹിഷ്കരിക്കുന്നു. അതായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട കർമ്മ പരിപാടിയിൽ ഒന്നാമത്തേത്. എന്നാൽ രണ്ടാമത്തേത് എന്താ? ക്രിയാത്മക പ്രവർത്തനങ്ങൾ. എന്താണ് ക്രിയാത്മക പ്രവർത്തനങ്ങൾ? ഹിന്ദു മുസ്ലിം ഐക്യം. ഓക്കെ, ഹിന്ദു ഇത് ചോദിക്കട്ടോ, സിമ്പിളായിട്ട് കരുതരുത്. ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, അതായത് ഇവിടെ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചാൽ നമ്മളിവിടെ എന്താ, നമ്മുടെ സ്വദേശീയമായി നിർമ്മിച്ച വസ്ത്രങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം. ഐത്തോച്ചാടനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഐത്തോച്ചാടനം. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് തടം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു ഈ പറയുന്ന നിസ്സഹകരണ സമര പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു, അതിൽ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്നു, നികുതി നിഷേധിക്കുന്നു, നിഷേധമാണ്. അതുപോലെ പദവികൾ, ഉദ്യോഗങ്ങൾ എന്നിവയൊക്കെ ഉപേക്ഷിക്കുന്നു, കോടതി ബഹിഷ്കരണം. ഓക്കെ, എല്ലാം ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ്. പക്ഷെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ എന്താ? എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യം, ഐത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്നിവയുമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അതാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് കിട്ടാത്ത പോയിന്റുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് മലബാർ കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921-ലെ മലബാർ കലാപം. അപ്പോൾ മലബാർ കലാപം എന്ന് പറയുന്നത് 1921-ലാണ്. ഓക്കെ, അറിയാത്തവർ എഴുതി വെക്കണം, മലബാർ കലാപം 1921-ൽ. എന്താണ്? കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ജനദ്രോഹ അല്ലെങ്കിൽ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. അതായത് ഇതിൻ്റെ ഇതിലേക്ക് വരുന്നൊരു കാര്യമാണ് പറയുന്നത്, കുടിയൊഴിപ്പിക്കുക, അന്യായമായിട്ട് നികുതി പിരിക്കുക, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷകദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാരും പിന്തുണ നൽകി. ഓക്കെ, ബ്രിട്ടീഷുകാരും അതിനെ പിന്തുണച്ചു. ഈ സമയത്താണ് കേരളത്തിലേക്ക് നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് നമ്മൾ പറഞ്ഞ 1920-ലാണ് നിസ്സഹകരണ പ്രസ്ഥാനം,
കഴിഞ്ഞ ഒരു വർഷമല്ല മലബാർ കലാപം. അപ്പൊ ഈ ഒരു സമയത്തിലാണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. 1919-ലാണ് ഖിലാഫത്ത്, നിസ്സഹകരണം 20-ൽ, 21-ൽ മലബാർ കലാപം. ഒക്കെ ആ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഓർത്തിരിക്കണം. അങ്ങനെ ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മലബാർ കലാപം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒന്നാം കേരള സന്ദർശനം ഏതാണ്? ഗാന്ധിജിയുടെ ഒന്നാം കേരള സന്ദർശനം 1920-ലാണ്. അങ്ങനെ ഗാന്ധിജിയുടെ ഒന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജിയുമായി ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? മൗലാന ഷൗക്കത്ത് അലി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കും, മലബാർ കലാപം പശ്ചാത്തലം അല്ലെങ്കിൽ ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം സജീവമാക്കാനും നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനും വേണ്ടിയിട്ട് ഗാന്ധിജി എത്തിയത്, കേരളം സന്ദർശിച്ചത് 1920-ലായിരുന്നു, ആരായിരുന്നു കൂടെ? മൗലാന ഷൗക്കത്ത് അലി. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണം. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920-ലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനം അതുപോലെ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1920-ലെ മഞ്ചേരി കോൺഗ്രസ് സെക്ഷൻ. ഓക്കെ, മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം, കോൺഗ്രസിൻ്റെ മഞ്ചേരി സമ്മേളനം എന്നാണ്, 1920-ലാണ് എന്ന് ഓർത്തിരിക്കണം. കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും മാപ്പിളന്മാർ ആയിരുന്നു. ഓക്കെ, ഈ പറയുന്ന കർഷകരിൽ അധികവും മുസ്ലിങ്ങളായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരാണ്? പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് എത്തി. അങ്ങനെ ജനങ്ങൾ ഇത് തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും അവിടെ പരന്നു. അങ്ങനെ ഇതെല്ലാം കൂടി വന്നതോടുകൂടി മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ചോദിച്ചിട്ടുണ്ട്, മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന താലൂക്കുകൾ ഏതാണ്? ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലങ്ങൾ എവിടെയാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു? ഏതൊക്കെ നാടുകളാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോക്ഷം ആളിക്കത്തി. അങ്ങനെ കലാപത്തിന് നേതൃത്വം നൽകിയ അലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണം, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 1920-ലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം അതൊന്ന് എഴുതി വെക്കണം. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം എന്നാണ് 1920. ഓക്കെ, ഗാന്ധിജി എന്നാണ് വന്നത്? 1920-ലാണ് കേരളത്തിലേക്ക് വന്നത്. ആരായിരുന്നു ഗാന്ധിജിയുടെ കൂടെ ആദ്യ സന്ദർശനത്തിലുണ്ടായിരുന്നത്? ഷൗക്കത്ത് അലി, മൗലാന ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആൾ. ഓക്കെ, 1921-ലാണ് എന്ത് പറയുന്നത്? മലബാർ കലാപം. ആവശ്യമുള്ള മാത്രം എഴുതി വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടേ ഉള്ളൂ. ബ്രിട്ടീഷുകാരുടെ ജന്മികാരുടെ എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദ്, അത് നോട്ട് ചെയ്ത് വെക്കണം, അദ്ദേഹത്തെ എന്താ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യാനെത്തി. അങ്ങനെ പോലീസ് തടഞ്ഞു. അതുപോലെ തന്നെ ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഇതൊക്കെ കൊണ്ട് മലബാറിലെ, എവിടെയാണ് ഈ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്ക്, ആ മൂന്ന് താലൂക്കുകളൊന്ന് എഴുതി വെച്ചോളൂ. അങ്ങനെ കലാപത്തിന് നേതൃത്വം നൽകിയ അലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരെല്ലാം പോലീസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യം വധിച്ചു. ഓക്കെ, അടുത്തത് വാഗൻ കൂട്ടക്കൊലയെ കുറിച്ചാണ് പറയുന്നത്. ഈ മലബാർ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90 കലാപകാരികളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ. എന്താണ് വാഗൻ കൂട്ടക്കൊല അല്ലെങ്കിൽ വാഗൻ ട്രാജഡി എന്ന് പറയുകയാണ്? മലബാർ കലാപം ഉണ്ടല്ലോ, അങ്ങനെ ഈ മലബാർ കലാപത്തിൽ ഈ പറയുന്ന വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദ് ഹാജി അതുപോലെ അലി മുസ്ലിയാരൊക്കെ വധിച്ചു. അതിനുശേഷം മലബാർ കലാപത്തിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഏകദേശം 90 കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ, ഓക്കെ തിരൂരാണ്, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ, അതായത് ചരക്കു തീവണ്ടി എന്നാണ് ഉദ്ദേശിച്ചത്. ഗുഡ്സ് വാഗൺ, ഗുഡ്സ് പറഞ്ഞാൽ ചരക്കാണല്ലോ. ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസ് അതായത് ചരക്കു സേവന നികുതി എന്ന് പറയാം, ടാക്സ് ആവും. അതുപോലെ തന്നെ ഗുഡ്സ് വാഗൺ എന്ന് ഉദ്ദേശിച്ച ചരക്കു തീവണ്ടി, അതിൽ ഇവരെല്ലാം 90 കുത്തി നിറയ്ക്കുന്നു. അങ്ങനെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോയത്? തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോയത്. എന്ത്? ഈ പറയുന്ന മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90 കലാപകാരികളെ തിരൂരിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഈ ഗുഡ്സ് വാഗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നമുക്ക്. ഗുഡ്സൊക്കെ ഉണ്ടാകും, ചരക്കുകൾ കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വായു കിടക്കുന്ന അറകളുണ്ടായിരിക്കില്ല. അങ്ങനെ വായു കിടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. ഓക്കെ, മരണ വെപ്രാളത്തിൽ അന്യോന്യം മാന്തിപ്പറിക്കാൻ തുടങ്ങി. ഓക്കെ, തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി. ഓക്കെ, കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കറക്റ്റ്
ആ ഒരു ആളുകളുടെ എണ്ണം വരെ കൊടുത്തിട്ടുണ്ട്. 72 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരുന്നത്. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവം വാഗൻ കൂട്ടക്കൊല അല്ലെങ്കിൽ വാഗൻ ട്രാജഡി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് വാഗൻ കൂട്ടക്കൊല എന്ന് ഉദ്ദേശിച്ചത്? ഈ പറയുന്ന മലബാർ കലാപം എങ്ങനെ പൊട്ടി പുറപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യുക, കുറച്ച് പേരെ അറസ്റ്റ് ചെയ്ത് ഏകദേശം 90 ആളുകളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ അറസ്റ്റ് ചെയ്ത കലാപകാരികളെ ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു? ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കയറ്റി. എവിടെ നിന്നാണ്? തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറ്റിയിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് വാഗൺ ആയതുകൊണ്ട് തന്നെ, ചരക്ക് തീവണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വായു കടക്കുന്നില്ല. അങ്ങനെ വായു കിട്ടാതെ ഇവർ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു, മരിച്ചു പിടയുകയായിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? പോത്തന്നൂരിൽ എത്തിയ വാഗണൊന്ന് തുറന്നു നോക്കിയപ്പോൾ എന്താ, 72 പേരാണ്. ചോദിച്ചിട്ടുണ്ട് വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ 72. എന്നാണ് വാഗൺ ട്രാജഡി നടന്നത്? 1921 നവംബർ 10. ഓക്കെ, നവംബർ 10 ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 72 പേര്, 1921 നവംബർ 10 തിരൂർ മുതൽ കോയമ്പത്തൂർ, എന്നാൽ നമ്മൾ ഈ പറയുന്ന കോയമ്പത്തൂരിനടുത്ത പോത്തന്നൂരിൽ വെച്ചാണ് വാഗൺ തുറന്നത്. ഓക്കെ, ഓർത്തിരിക്കാം. ഇനി ചൗരി ചൗരാ സംഭവമാണ് പറയുന്നത്. നമ്മൾ നേരെ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണ്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് അഥവാ UP, ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ, ഓക്കെ, ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. 1922 കർഷകർ സംഘടിച്ചു. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, 1920 നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ചിരുന്നു, അന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഓക്കെ, ഈ പറയുന്ന നിസ്സഹരണ പ്രസ്ഥാനം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ഒന്ന് എന്താ, ബഹിഷ്കരണ പ്രസ്ഥാനം, പിന്നെ ക്രിയാത്മകം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉത്തർപ്രദേശ് ജില്ലയിൽ ചൗരി ചൗര എന്നൊരു ഗ്രാമത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ക്രൂരതയ്ക്കെതിരെ ജനങ്ങൾ സംഘടിക്കണമെന്ന് 1922 കേട്ടോ, 1922 ഇവർ സംഘടിച്ച് എന്താ ഇങ്ങനെ ജാഥയായിട്ട് പോകുന്ന സമയത്ത് എത്രത്തോളം 3000-ലധികം ആളുകൾ ഇങ്ങനെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, കർഷകരാണ്, അവർ ജാഥ ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിരിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ജാഥയ്ക്ക് നേരെ പോലീസുകാർ വെടിവെച്ചു, ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ. സ്വാഭാവികമായിട്ടും കോപാകുലരായ ജനക്കൂട്ടം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. ഓക്കെ, വെറുതെ വെടിവെച്ച സ്ഥിതിക്ക് ഈ പറയുന്ന ജനങ്ങളെല്ലാം കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. 22 സൈനികർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ സോറി, 22 പോലീസുകാർ ആ ഒരു അവരുടെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ അഗ്നിക്ക് ഇരയാക്കിയതോടുകൂടി അതിലുണ്ടായിരുന്ന 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് 20 ഗാന്ധിജി ആരംഭിച്ചിട്ട് ഈ പറയുന്ന 1922 ഉത്തർപ്രദേശ് ജില്ലയിലെ ചൗരി ചൗരാ ഗ്രാമത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് സൈന്യം എന്താണ് സമാധാനപരമായിട്ട് എന്താ ജാഥ നടത്തിക്കൊണ്ടിരുന്ന കർഷകർക്ക് നേരെ പോലീസ് വെടിവെക്കുകയാണ്. അങ്ങനെ കോപാകുലരായ ജനം പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. അതിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അത് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗാന്ധിജിയുടെ സമരരീതി എന്താ? അഹിംസയാണ്. അഹിംസയാണ് അദ്ദേഹത്തിൻ്റെ സമര തത്വം. അപ്പം അതിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഗാന്ധിജി നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചു. ഓക്കെ, അതാണ് ഇപ്പോൾ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ജില്ലയിലെ, സോറി, ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. 1922 കേട്ടോ, ഓർത്തിരിക്കണം. വീണ്ടും കേരളത്തിലേക്ക് തന്നെ വരികയാണ്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ വേദിയായിട്ട് എന്താ ദേശീയ പ്രസ്ഥാനം മാറി? നമുക്ക് നോക്കാം. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക്, അതായത് താഴ്ന്ന ജാതിക്കാർക്ക്, സഞ്ചരിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. ഏതാണ് വൈക്കം ക്ഷേത്രം ആട്ടോ, വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് എന്താ സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, ഓക്കെ, 1924 വൈക്കം സത്യാഗ്രഹം. അതായത് ഈ പറയുന്ന വൈക്കം ക്ഷേത്രത്തിൻ്റെ എല്ലാ വഴികളും ഞങ്ങൾക്ക്, ജനങ്ങൾക്ക്, എല്ലാവിധ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. ഇതിൻ്റെ ഭാഗമായി
മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ ചോദിച്ചിട്ടുണ്ട്. സവർണജാഥ ആരാണ് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭൻ ആട്ടോ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ, അതുപോലെ പൊതു ഇടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായൊരു സമരവുമായിരുന്നു ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്താണ് പൊതു ഇട, ഇങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കും, പൊതു ഇടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ചൈന്ദ് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം. സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്ത് എത്തിയ സംഭവം അധ്യായത്തിന് തുടക്കത്തിൽ വായിച്ചില്ല. അതായത് ഗാന്ധിജി 1920, പിന്നെ ഗാന്ധിജി രണ്ട വർഷമാണ് 1925 എന്ന് പറയുന്നത്. ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. ഒന്ന് 20 നമ്മൾ പറഞ്ഞു, ഖിലാഫത്ത് പ്രസ്ഥാനവും അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. എന്നാൽ രണ്ടാമത്തെ ഗാന്ധിജിയുടെ സന്ദർശനം എന്ന് പറയുന്നത് 1925, അതായത് 24 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം 25 കേരളത്തിലെത്തിയത്. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു. 1924 സവർണജാഥ ആരാണ്? മന്നത്ത് പത്മനാഭൻ. സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? വൈക്കം സത്യാഗ്രഹം. അതുകൂടി ഓർത്തിരിക്കണം. ഇനി സവർണജാഥ എന്താണെന്നാണ് പറയുന്നത്? സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത്, നമ്മൾ പറഞ്ഞു മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 1924 നവംബർ 1 ഒരു കേരളപ്പിറവി ദിനത്തിലാണ് ഈ പറയുന്ന സവർണജാഥ ആര്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്രത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. സവർണരാണ്, അതാണ് സവർണജാഥ എന്ന് പറയുന്നത്. അവർണർക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള അവകാശം നിഷേധിച്ചത്. എന്നാൽ ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തു? സവർണരെ കൂട്ടി 1924 നവംബർ 1 എന്താണ്, എവിടെ മുതൽ എവിടെ വരെയാണ് ചോദിച്ചിട്ടുണ്ട്. സവർണജാഥ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, വൈക്കം ക്ഷേത്രത്തിൽ നടയിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ വൈക്കം ടു തിരുവനന്തപുരമാണ് സവർണജാഥ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, വൈക്കം ടു തിരുവനന്തപുരം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ റാണി സേതുലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു നമുക്കറിയാം 1924 എന്നാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ നമുക്ക് ഈ തിരുവിതാംകൂർ രാജാക്കന്മാരും അവരുടെ വർഷങ്ങളും പഠിച്ചാൽ വേഗം കിട്ടും. അപ്പോൾ സേതുലക്ഷ്മിബായിക്കാണ് ഈ പറയുന്ന സവർണജാഥയിലെ ജാഥ നടത്തിയ മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തു? വൈക്കം ക്ഷേത്രം എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ട് മഹാറാണിക്ക് എന്താ ഒരു നിവേദനം സമർപ്പിച്ചത്. ആരായിരുന്നു വൈക്കം സത്യാഗ്രഹ സമയത്ത് എന്ന് ചോദിച്ചാൽ സേതുലക്ഷ്മിബായിയാണ് കേട്ടോ. തിരുവിതാംകൂർ രാജാവ് മഹാറാണി സേതുലക്ഷ്മിബായി. തൂക്കുകയറിനെ ഭയക്കാത്തവർ. നോക്കാം, ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് മുതലായവർ. നമ്മൾ കേട്ടിട്ടുണ്ട് ഇവർ രൂപീകരിച്ച സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ചോദിച്ചിട്ടുണ്ട് PSC ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അഥവാ HRA എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. അപ്പം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ ലക്ഷ്യം എന്താണ്? യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു. ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഒരു നുള്ളുപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു. നോക്കി, ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. 1929 ഏതാണ്, 1929 ലാഹോറിൽ നടന്ന INC സമ്മേളനത്തിൻ്റെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താണ് നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 1920 എന്താ ഗാന്ധിജി ആദ്യമായിട്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം ഈ പറയുന്ന ചൗരി ചൗരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നിർത്തിവെച്ചു. പിന്നീട് 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. നിയമം ലംഘിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിയുകയും ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിക്കുകയും ചെയ്തു. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. 1929 ലാഹോറിൽ നടന്ന INC സെക്ഷനിൽ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാമെന്ന് ഗാന്ധിജി തീരുമാനിച്ചത്. ഓക്കെ, ആ തീരുമാനം വന്നത് ഉപ്പു സത്യാഗ്രഹം എന്നുള്ള തീരുമാനം വന്നത് 1929 ലാഹോറിലാണ്. എന്നാൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഓക്കെ, ഉപ്പ് കുറുക്കി ഈ നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമുക്കറിയുന്ന കാര്യങ്ങളാണ്.
ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി നടത്തിയ യാത്രയാണ് എന്ത് ദണ്ഡി യാത്ര എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. എന്നാൽ ഗാന്ധിജി എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് പറഞ്ഞത് ഏത് സമരമുറയുടെ ഭാഗമായിട്ടാണ്, എന്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹം. സമുദ്രത്തിന് സംഭാവന നൽകുന്നല്ല, ഉപ്പ് കൊടുക്കാൻ സമുദ്രത്തിലേക്കല്ല പോയത്, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ അടുത്ത പോയിന്റ് നോക്കൂ, 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇപ്പൊ ചോദിക്കും, ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയ സമയത്ത് ആരൊക്കെ എത്ര അനുയായികളായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു? 78. ഗാന്ധിജി അടക്കം 79 ആണ്. എന്നാൽ 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഗാന്ധിജി ഉൾപ്പെടെ 79 ആണ്, എന്നാൽ അനുയായികൾ മാത്രം ചോദിച്ചാൽ 78. ഓക്കെ, അങ്ങനെ 375 കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. അപ്പോൾ സബർമതി ടു ദണ്ഡി കടപ്പുറമായിരുന്നു ഇവരുടെ ടാർജറ്റ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഒന്നും ഗൂഗിൾ മാപ്പൊന്നുമില്ല. സബർമതി ആശ്രമം മുതൽ എവിടെയാണ്, ദണ്ഡി കടപ്പുറം വരെയാണ് കാൽനടയായിട്ടാണ് പോയത്. 375 കിലോമീറ്ററോളം ഇവർ നടന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്, സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടും ഇവരുടെ ഇവർക്ക് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തുകയാണ്. അതായത് 78 അനുയായികൾ, അത് മറന്നു പോകരുത്, 375 കിലോമീറ്റർ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. അങ്ങനെ 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. 1930 ഏപ്രിൽ 5 അവർ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുകയും, എന്നാൽ ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചു, അതായത് ഉപ്പ് നിയമം നടന്നത് എന്നാണ്, ഉപ്പ് ലംഘിച്ചത്, ഉപ്പ് കുറുക്കിയത്, ഗാന്ധിജി ഉപ്പ് ലംഘിച്ച് ഉപ്പ് നിയമം ലംഘിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1930 ഏപ്രിൽ 6 ഓക്കെ, ഏപ്രിൽ 6 ഓർത്തിരിക്കണം. അങ്ങനെ നിയമലംഘനം അവിടെ നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഉപ്പ് നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് മാറി സമരത്തിൽ. ഓക്കെ, അതാ ഫോട്ടോ കാണാം, ഗാന്ധിജി ഉപ്പ് നിയമലംഘനം നടത്തുന്നത്. ഇപ്പോൾ ഏപ്രിൽ 6 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്തായിരുന്നു. സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ 375 കിലോമീറ്ററോളം അവർ നടന്നു. ഗാന്ധിജി പറഞ്ഞ വാക്കെന്താ, ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിലെ മലയാളികൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന മലയാളികൾ. ചോദിക്കും, 78 അനുയായികളാണ് ഉണ്ടായിരുന്നത്, അതിൽ 1, 2, 3, 4 മലയാളികൾ. ഓക്കെ, സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ, ഇതുപോലെ തന്നെ എഴുതി വെച്ചോളൂ. ചോദിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ മിസ് ചെയ്യും, എന്നിട്ട് ഏതാണ് ശരി തെറ്റെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ എന്ന് പറയുന്നത്. ടോട്ടൽ 78 പേരാണ് കേട്ടോ. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. ഗാന്ധിജി സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തായിരുന്നു ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് നിയമലംഘനം നടത്തിയിരുന്നത്. എന്നാൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന ആൾ എവിടെയായിരുന്നു, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശം, അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. അപ്പൊ ഇന്ത്യയുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഓക്കെ, ഗഫൂർക്കയാണ് അതിർത്തി കടത്തി വിടുക, നാടോടിക്കാറ്റിൽ അങ്ങനെ ഓർത്തിരിക്കുക, ഗാഫർ എന്ന് കിട്ടാൻ. അപ്പോൾ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ എവിടെയായിരുന്നു, വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ആരാണ് ഉപ്പ് കുറുക്കിയത്, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്, അത് ഓർത്തിരിക്കട്ടോ അതിർത്തി ഗാന്ധി. എന്നാൽ സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു. ഓക്കെ, സരോജിനി നായിഡു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആരൊക്കെ, കെ മാധവൻ നായരും ഇ മൗദുമൗലവിയും. ഓക്കെ, ഓർത്തിരിക്കണം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് രണ്ടു പേരാണ്, കെ മാധവൻ നായരും ഇ മൗദുമൗലവിയും. അതുപോലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. നമുക്കറിയാം പയ്യന്നൂർ എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഇത് എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. അതുപോലെ കോഴിക്കോടും, പയ്യന്നൂരും കോഴിക്കോടും എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. പയ്യന്നൂരിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമലംഘനം നടന്നത്. ഓക്കെ, പയ്യന്നൂരിൽ ആരാണ്, കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ ഉപ്പ്
നിയമലംഘനം നടന്നത്. എന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആയിരുന്നു. ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴിക്കോട് പയ്യന്നൂര് എന്ന് പറയുന്നതാണ് പ്രധാന ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ പയ്യന്നൂരിൽ കെ കേളപ്പനും ഈ പറയുന്ന കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാനുമാണ് ഉപ്പ് നിയമലംഘനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ പി കൃഷ്ണപിള്ളയും ഉണ്ടായിരുന്നു. അങ്ങനെ അബ്ദുറഹിമാൻ, പി കൃഷ്ണപിള്ള എന്നിവർക്ക് പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഓക്കെ, അങ്ങനെ ഉപ്പു സത്യാഗ്രഹം കേരള ജനഹൃദയത്തിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളി കത്തിച്ചു. ഉപ്പു സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയും ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ, പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതിന് ആവശ്യമുള്ള മാത്രം പഠിച്ചാൽ മതി. നാഗന്മാരുടെ റാണി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഏതൊക്കെയാ? മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിൻ്റെ ആവേശം ഉയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിച്ചു. ആരാണ് റാണി ഗൈഡിലിയു? അവർ വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. ആര്? ഈ പറയുന്ന റാണി ഗൈഡിലിയു. മണിപ്പൂർ, നാഗാലാൻഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഈ പറയുന്ന ഉപ്പു സത്യാഗ്രഹം നടന്നു. ആരുടെ നേതൃത്വത്തിലായിരുന്നു? വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള റാണി ഗൈഡിലിയുടെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിച്ചതിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചതും ഈ റാണി ഗൈഡിലിയുവിനെയാണ്. ചോദിക്കും, റാണി ഗൈഡിലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്? ഓക്കെ, ജവഹർലാൽ നെഹ്റു, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു റാണി ഗൈഡിലിയുവിനെ വിശേഷിപ്പിച്ചത് എന്താണ്? നാഗന്മാരുടെ റാണി. വെറും 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അതൊന്ന് ഓർത്തിരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ കുറച്ച് ബോറായിരിക്കും. അതാണ് ഇങ്ങനെ ഷോർട്ടാക്കി എടുക്കുന്നത് ക്ലാസ്. അപ്പോൾ ഇത്രയും നേരം അടുത്ത ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.